ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കഫേ 93. ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ടിക്ക മസാല. ഇതൊരു അടിപൊളി സ്പൈസി ഡിഷാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണിത്. 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 2 ടേബിൾസ്പൂൺ തൈരും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച ശേഷം നമ്മുടെ ചിക്കൻ ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർക്കുക. അതോടൊപ്പം 2 വലിയ സവാളയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാൻ 2 വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അര കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ. കഫേ 93.